ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ചെറുപഴമൊക്കെ നന്നായിട്ട് പഴുത്തൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നുണ്ടാവും. അതിലേറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക കേട്ടോ. എനിക്ക് മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാനിത് പ്രത്യേകം എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നത് ഇത് അറിയാത്തവരുണ്ടാവും വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്ന ചെറുപഴം കേട്ടോ. അപ്പോൾ അതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല രീതിയിൽ ഉടച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഒന്ന് നേരടിയിട്ട് ഉടച്ചെടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സ്മാഷർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരമുള്ള ഒരു സ്നാക്കായിട്ടുണ്ട്, തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, നല്ല പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ആ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം. ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് വേണ്ടി വരില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ പഞ്ചസാര ഒന്ന് അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ഇട്ടുപോയി, ഒരു 1/4 കപ്പ് റവ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പഴത്തിലേക്ക് പഞ്ചസാര നന്നായിട്ട് മിക്സാകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൽ ബേക്കിംഗ് സോഡയും അതുപോലെ ഉപ്പും ചേർത്തിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആ 1 കപ്പ് മൈദ എടുത്ത് വെച്ചതും അതുപോലെ തന്നെ പാലിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. രണ്ടും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. പാല് കൂടിപ്പോകരുത് കേട്ടോ. നമ്മുടെ മാവ് ഒരുപാട് ലൂസ് ആവരുത്, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റും ആവരുത്. അതിനനുസരിച്ച് വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പാല് നിർബന്ധമില്ല, പാലിന് പകരം നിങ്ങൾക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. പാലാകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ മൈദയും പാലും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 1/4 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. മാവിൻ്റെ ലൂസിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പാല് ഞാൻ 1/2 കപ്പ് എടുത്തിട്ട് ഒരു 1/4 കപ്പ് പാലൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ, അത്രയും ബാക്കിയാണ്. പിന്നെ ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ എള്ളാണ് ഞാൻ ചേർക്കുന്നത്, അതും ഓപ്ഷണലാണ്. അത് ഉള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാ ഇതുപോലെയാണ് നമ്മുടെ മാവ് പിരിക്കുന്നത്. നമുക്ക് എണ്ണയിലേക്ക് കോരിയിട്ട് കൊടുക്കാൻ പാകത്തിന് ഇതുപോലെ. അതുപോലെ ഇതിലാറെ ലൂസ് ആവരുത് കേട്ടോ. അതുപോലെ ഇതുപോലെ ഇതിലാറെ ടൈറ്റും ആവരുത്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കുന്നുണ്ട്, റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരട്ടെ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് നമുക്കതൊരു ഞാനൊരു കൈ വെച്ചിട്ടാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്യാം. കൈ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ഈയൊരു രീതിയിൽ നമ്മുടെ ഉണ്ടംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പുറമേക്ക് നല്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ള് വേവ് വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഈ ഒരു കളറാകുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉള്ള് കുക്കായിട്ട് വരില്ല. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ അടുത്തതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.